നാം മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാൻ ദൈവം അനുവദിച്ച ഒരു സമയമാണ് ഈ കോവിഡ് കാലമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്മ ചെയ്യുവാൻ, സ്നേഹിക്കുവാൻ, മറ്റുള്ളവരോട് കൃപയുള്ളവരാകുവാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, അങ്ങനെ മറ്റുള്ളവർക്ക് വെളിച്ചമായി പ്രശോഭിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത ആലങ്ങാട് സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട പോൾ ചുള്ളി അച്ഛനാണ്. പോളച്ച, എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒത്തിരിയേറെ സന്തോഷം, നന്ദി. സുഖമായിരിക്കുന്നു അച്ഛ? സുഖമായിട്ടിരിക്കുന്നു. നമുക്കറിയാം ആലങ്ങാട് അതിപുരാതനമായ ചരിത്ര പ്രസിദ്ധമായ ദേവാലയമാണ്. ഒരു കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമായിരുന്ന ദേവാലയം, ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ കരിയാറ്റി മെത്രാപ്പോലിത്തായുടെ ഇടവകയും മെത്രാൻ സേവനം ചെയ്തിട്ടുള്ളതും അലക്സിസ് മെനേസിസ് മെത്രാപ്പോലിത്ത അവിടെ താമസിച്ചിട്ടുള്ളതും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും. എന്താണ് ഈ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ കഴിയുക? 1300 AD ആലങ്ങാട് ദേവാലയം പണിതുയർത്തപ്പെട്ടത്. വളരെ വലിയൊരു ദേവാലയമാണ് അന്നുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ ഒരുമയോട് നിന്ന് പണിതത്. പിന്നീട് ക്രൈസ്തവ വിശ്വാസം വളർന്ന് വലുതായിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് പിന്നീട് ആക്രമണമൊക്കെ ഉണ്ടാവുന്നത്. പറൂർ രാജാവും അതുപോലെ ആലങ്ങാട്ട് രാജാവും പരസ്പരം ശത്രുതയിലായിരുന്നു. അപ്പോൾ ശത്രുതയിലായിരുന്ന അവസരത്തിൽ ആലങ്ങാട്ട് ദേവാലയം നശിപ്പിക്കുവാനായിട്ട് പറൂർ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയും അവിടുന്ന് ചാവേറുകളായ നായർപ്പട പള്ളിയും നശിപ്പിക്കുവാനായിട്ട് കടന്നു വരികയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. 1599 ഇത് അരങ്ങേറുന്നത്. അപ്പോൾ ഈ നായർപ്പട വന്ന് പള്ളി മുഴുവനും ചുറ്റി വളഞ്ഞ് അവർ നശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. ആ സമയത്താണ് പരിശുദ്ധ കന്യകാമറിയം ദേവാലയത്തിന് മുകളിൽ നിന്ന് പ്രകാശ ധോരണിയാൽ അവരെല്ലാവരും ഭയന്നോടി വിറച്ചുപോയി. അതുപോലെ പള്ളിയകത്ത് അഭയം തേടിയ അമ്മയുടെ അടുക്കൽ അഭയം തേടിയ വിശ്വാസികളെ അമ്മ കാത്ത് സംരക്ഷിച്ചു, അവർക്ക് ശക്തി പകർന്നു കൊടുത്തു. അവർ പ്രാർത്ഥിക്കുവാനും അവരുടെ മനസ്സുകൾ കരുത്തേകുകയും ചെയ്തു. അതായത് അച്ഛാ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ആലങ്ങാട് ദേവാലയത്തിൻ്റെ മുൻപിൽ ജനങ്ങൾക്ക് മാതാവ് അഭിമുഖമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണോ ചരിത്രം പറയുന്നത്? ഇല്ല ഇല്ല. അതായത് ചാവേർപ്പടകൾ മുഴുവനും പള്ളി വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചാവേർപ്പടകൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ മുഴുവൻ ദേവാലയത്തിന് അകത്തേക്ക് കയറി. അതായത് ഈ ദേവാലയത്തിൻ്റെ ഭിത്തിയുടെ വണ്ണം തന്നെ 4-5 വീതിയുണ്ട്. നമുക്കിപ്പോൾ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. അതായത് അത്രയേറെ വീതിയിലാണ് ഈ ഭിത്തികൾ പണിതി വെച്ചിരിക്കുക. ഒരു കാരണവശാൽ തകർക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വിശ്വാസികൾ മുഴുവൻ അകത്തേക്ക് കയറി വാതിലടച്ചു. അപ്പോൾ വാതിലടച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ നശിപ്പിക്കുവാനായിട്ട് തീയിട്ട് നശിപ്പിക്കുവാനായിട്ട് ചാവേറുകൾ ശ്രമിച്ചപ്പോൾ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അമ്മ പ്രകാശധോരണിയാൽ അവരൊക്കെ ഭയന്നോടുകയും അകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾക്ക് അമ്മ കരുത്തേകുകയും ചെയ്തു. അത് അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. നമ്മൾ പല ദേവാലയങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നും അതോടൊപ്പം തന്നെ മാതാവിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചരിത്ര ആധികാരിക രേഖകളൊന്നും അവിടെയില്ല. എന്നാൽ ആലങ്ങാട് ദേവാലയത്തിൽ പരിശുദ്ധമ്മ 2 പ്രത്യക്ഷപ്പെട്ടതായിട്ട് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രേഖപ്പെടുത്തി 1599 മെനേസിസ് മെത്രാപ്പോലിത്ത കേരളം സന്ദർശിക്കുവാനായിട്ട് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഈ പിതാവ് പരിശുദ്ധ മെനേസിസ് മെത്രാപ്പോലിത്ത ആലങ്ങാട് ദേവാലയത്തിൽ വരുവാനായിട്ട് വരുന്നതിൻ്റെ തലേദിവസമാണ് ചാവേറുകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. പിറ്റേ ദിവസം ആലങ്ങാട് പള്ളിയിൽ ചെന്ന് സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൈവജനം മുഴുവനും ഒന്നടങ്കം പിതാവിൻ്റെ അടുത്ത് ഈ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു. ഈ അലക്സിസ് മെത്രാപ്പോലിത്ത ആലങ്ങാട് ദേവാലയത്തിൽ കുറേ കാലം താമസിച്ചിരുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണോ? ആ തീർച്ചയായിട്ടും. 1 ഈ ദേവാലയവും അതേപോലെ തന്നെ അതും ആസ്ഥാന കേന്ദ്രമായിരുന്നു ക്രൈസ്തവ സഭയുടെ തന്നെ. അതുകൊണ്ടാണ് ഭാരത സഭാ ചരിത്രത്തിൽ ആലങ്ങാട് ദേവാലയവും പ്രദേശവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവം തന്നെയാണ്. അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് ആലങ്ങാട് ദേവാലയം.
അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട സംഭവമുണ്ട്. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ടിപ്പു സുൽത്താനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടരെയൊക്കെ ഓടിച്ച സംഭവം ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 1790s അത് അരങ്ങേറുന്നത്. ടിപ്പു സുൽത്താൻ്റെ ഒരു പടയോട്ട കാലഘട്ടത്തിൽ ആലങ്ങാട് പ്രദേശവും ആക്രമണത്തിന് ഇരയായി അല്ലേ? തീർച്ചയായിട്ടും ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തോടുകൂടിയാണ് ആലങ്ങാട് ഇടവ് വിശ്വാസികൾ ചിന്ന ഭിന്നമായി പോയത്. അതായത് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസി 1000s കുടുംബങ്ങൾ ആലങ്ങാട് ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ചിന്ന ഭിന്നമായിട്ട് 4 വശത്തേക്കും ഓടിപ്പോയി. അതായത് കാഞ്ഞൂര്, വല്ലം, അങ്കമാലി, കിടങ്ങൂര്, മഞ്ഞപ്ര, കറുകുറ്റി ഈ ഭാഗങ്ങളിലേക്കൊക്കെ ആളുകൾ ചിന്ന ഭിന്നമായിട്ട് ഓടി. അതായത് ജീവഭയം മൂലം ഇവർ ആലങ്ങാട് പ്രദേശത്തു നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് പലായനം ചെയ്ത് കടന്നു പോകുകയായിരുന്നു. തീർച്ചയായിട്ടും. അതായത് 100 കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഈ ദേവാലയത്തിൽ പിന്നെ 100 കുടുംബം ഉണ്ടായി. 900 കുടുംബങ്ങൾ പ്രാണരക്ഷാർത്ഥം അവർ കിട്ടിയത് കൈപിടിച്ചുകൊണ്ട് അവർ 4 വശത്തേക്ക് ഓടിപ്പോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുക. ഈ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലിത്തായുടെ ഇടവക ദേവാലയവും പിതാവിൻ്റെ മരണശേഷം പിതാവിനെ അടക്കം ചെയ്തിട്ടുള്ള ദേവാലയവുമാണല്ലോ ആലങ്ങാട് ദേവാലയം. ഈ സമീപകാലത്ത് പിതാവിൻ്റെ കബരിടത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നവീകരണം അച്ഛൻ വന്നതിന് ശേഷം നടത്തിയതായിട്ടറിയാം. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് 1742 മാർ ജോസഫ് കരിയാറ്റി പിതാവ് ജനിക്കുന്നത്. അപ്പോൾ പിതാവ് ജനിച്ച് 13-ാമത്തെ വയസ്സായപ്പോൾ അദ്ദേഹത്തെ പഠിക്കാനായിട്ട് റോമിലേക്ക് വിടുകയാണ്. അത് ആലങ്ങാട് പ്രദേശത്തൊക്കെ കായലാണ്. അപ്പോൾ കായലായതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് കപ്പൽ മാർഗം റോമിലേക്ക് പോകുന്നു. അവിടെ പോയി പഠിക്കുന്നു, പഠിച്ച് തിരിച്ചു വരുന്നു. അതിനുശേഷം ആലങ്ങാട് സെമിനാരി ആരംഭിക്കുകയാണ്. സെമിനാരിയിൽ സുറിയാനി ഭാഷ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനും അറിയാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ കരിയാറ്റി മെത്രാപ്പോലിത്ത. കരിയാറ്റി മെത്രാപ്പോലിത്തയാണോ ഈ ആലങ്ങാട് സെമിനാരി സ്ഥാപിക്കുന്നത്? സ്ഥാപിക്കുന്നത് മെത്രാപ്പോലിത്തായുടെ വരവോടുകൂടിയ പഠനത്തിന് ശേഷം വന്നതോടുകൂടിയാണ് അവിടെ സെമിനാരി ആരംഭിക്കുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മെത്രാപ്പോലിത്തായുടെ ഒരു നേതൃത്വം അതിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെമിനാരി ആരംഭിക്കുന്നു. സെമിനാരിയിലെ പിതാവ് തന്നെയാണ് അവിടെ പ്രൊഫസറായിരുന്നത്. അതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സുറിയാനിയൊക്കെ വളരെ നന്നായിട്ടറിയാം. ആ കാലഘട്ടത്തിലാണ് ഈ സഭയുടെ ഐക്യം നഷ്ടപ്പെടുക. അതായത് സഭയുടെ ഐക്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ 1653 കൂനം കുരിശ് സത്യത്തിന് ശേഷം 1 മാർത്തോമ ഈ ദേവാലയത്തിൽ വെച്ചിട്ടാണ് 12 വൈദികർ കൂടി ഒരു 1 മാർത്തോമയെ വാഴിക്കുന്നത്. ഒരു വൈദികനെ മെത്രാനായിട്ട് വാഴിക്കുന്നത്. അതായത് ഈ 12 വൈദികർക്കിടയിൽ നിന്ന് ഒരാളെ മെത്രാനായി വാഴിച്ചു. അതാണ് ഈ 1 മാർത്തോമ എന്ന് പറയുന്നതാണോ? യെസ്. അപ്പോൾ 1 മാർത്തോമേനെ വാഴിച്ചതിന് ശേഷം വീണ്ടും അങ്ങനെ 1, 2, 3, 4, 5 മെത്രാൻമാരെ വാഴിക്കുന്ന സമയത്താണ് കരിയാറ്റി പിതാവ് ഈ സഭയുടെ ഐക്യത്തിന് വേണ്ടി, പുനരൈക്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. ഇത് അധികാരികൾ മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹത്തെ ഏറ്റവും നല്ലൊരു മകനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മെത്രാപ്പോലിത്തയായിട്ട് ഉയർത്താമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ലിസ്ബണിലേക്ക്, റോമിലേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ പോർച്ചുഗീസ് രാജ്ഞിയാണ് ഇദ്ദേഹത്തിന് നിയമന പത്രം കൊടുക്കുന്നതും റോം അത് അംഗീകരിക്കുന്നതും. അതായത് മെത്രാപ്പോലിത്തയായിട്ട് കരിയാറ്റി മെത്രാന് അംഗീകാരം നൽകുന്നത് രാജ്ഞിയാണ്. രാജ്ഞിയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് സഭയുടെ ചരിത്രം. അതിനുശേഷം കരിയാറ്റി മെത്രാപ്പോലിത്ത കൊടുങ്ങല്ലൂർ രൂപതയുടെ മെത്രാപ്പോലിത്തയായിട്ട് വാഴിച്ചുകൊണ്ട് നിയമന പത്രം കൊടുക്കുന്നു. ആ നിയമന പത്രവുമായിട്ട് അദ്ദേഹം റോമിൽ നിന്നും ഇങ്ങോട്ടേക്ക്, അതായത് ആലങ്ങാട്ടേക്ക് വരികയാണ്. വരുന്ന സമയത്താണ് ഗോവയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു ചെറിയ ഗോവ കത്തീഡ്രൽ ദേവാലയത്തിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് വളരെ അകാരണമായ രീതിയിൽ പെട്ടെന്ന്, അപ്രത്യക്ഷമായ രീതിയിൽ പെട്ടെന്ന് മരണമടയുകയാണ്. അകാലത്തിൽ മരണമടയുകയാണ്. 44-ാമത്തെ വയസ്സിൽ, അത് 1782 അദ്ദേഹം ജനിക്കുന്നു. 1788 അദ്ദേഹം മരിക്കുന്നു. 1788 സെപ്റ്റംബർ 9 അദ്ദേഹത്തിൻ്റെ ചരമദിനം. അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷം ആ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ സംസ്കരിക്കുന്നത്. പിന്നീട് 1961 അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം ഗോവ കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ആലങ്ങാട്ടേക്ക് കൊണ്ടുവരികയാണ്. ഈ കേരളത്തിലുള്ള അല്ല, ഭാരതത്തിലുള്ള എല്ലാ മെത്രാമാരും മെത്രാപ്പോലിത്തമാരും അതോടൊപ്പം തന്നെ വൈദികരും
എല്ലാ വിശ്വാസികളും ഈ കർമ്മത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒക്കെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മാർ കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ആലങ്ങാട് പഴയ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം സംസ്കരിക്കുന്നു. പിന്നീട് ഞാൻ വന്നതിന് ശേഷം, ഞാൻ ഈ ദേവാലയത്തിൽ വന്നതിന് ശേഷം ആ ഭൗതിക അവശിഷ്ടം, അത് അപ്രധാനമായിട്ട് കിടക്കുന്ന സ്ഥലതമായിരുന്നു എനിക്ക് തോന്നിയതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് മധുബഹയുടെ ഫ്രണ്ടിലുള്ള സെൻറ്റർ ഭാഗത്ത് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ വളരെ മനോഹരമായ ഒരു കല്ലറ പണിത്, ആ കല്ലറയിൽ കഴിഞ്ഞ 25-ാം തീയതി, അതായത് ജൂലൈ മാസം 25-ാം തീയതി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായ ആൻ്റണി കരിയിൽപ്പിതാവ് ആ ഭൗതിക അവശിഷ്ടം അവിടെ സ്ഥാപിച്ചു. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഭൗതിക അവശിഷ്ടം സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിരൂപതയുടെ അനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്തത്. കച്ചേരിയിൽ നിന്നുള്ള അനുവാദത്തിൻ്റെ പത്രവും ഈ പള്ളി ദേവാലയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അനുവാദത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി പള്ളി ഉടൻ തന്നെ അതിൻ്റെ കുമ്മായത്തേപ്പൊക്കെ കളഞ്ഞ് വളരെ ഭംഗിയായ രീതിയിൽ പുനരുദ്ധരിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛാ, നമുക്ക് ഇടവക ദേവാലയത്തെക്കുറിച്ചും മാതാവിനെ കുറിച്ചും ഒക്കെ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനു മുൻപ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് അങ്ങയ്ക്കൊരു വൈദികനാകുവാനുള്ള പ്രചോദനം ഉണ്ടായത്? എൻ്റെ വീട് വല്ലത്താണ്. പെരുമ്പാവൂരും കാലടിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് വല്ലം. വല്ലത്ത് ചുള്ളി കുടുംബത്തിലെ കൃഷിക്കാരനായ ബോനിഫസിൻ്റെയും റോസിയുടെയും മകനായിട്ട് ഞാൻ ജനിക്കുന്നു. ഞങ്ങൾ 7 മക്കളാണുള്ളത്. 7 മക്കളുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അപ്പനും അമ്മയും വളരെ ഭക്തരാണ്. അമ്മയാണെങ്കിൽ മിക്കവാറും ദിവസങ്ങൾ പള്ളി പോകും. 3 കിലോമീറ്റർ പോകണം വല്ലം പള്ളിയിലേക്ക്. എന്നാലും ആ മോശമായ വഴിയിലൂടെ അമ്മ നടന്ന് പള്ളിയിൽ പോകും. ഞങ്ങളെ കൂട്ടിക്കൊണ്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ക്രൈസ്തവ പാരമ്പര്യത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. എന്നിട്ട് തന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് വൈദികനാണ്, കുഞ്ഞുനാളിൽ മുതൽ വൈദികനാണെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ ഭക്തിയൊക്കെ കണ്ട് പലരും എന്നോട് പറയുമായിരുന്നു, ഈ കുഞ്ഞ് ഒരു വൈദികനാവുന്നു. പക്ഷെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വൈദികനാകാൻ പോയില്ല. കാരണം വല്ലം പള്ളിയിൽ വൈദികരൊന്നും ഉണ്ടായിരുന്നില്ല. ആ വല്ലം പള്ളിയാണ് ശപിക്കപ്പെട്ട ഇടവയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കിംവദന്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പോയ വൈദിക പട്ടത്തിന് പഠിക്കാൻ പോയവരൊക്കെ തിരിച്ചു വരികയാണ്. ഒറ്റ വൈദികരും വല്ലത്തു നിന്നില്ല. അങ്ങനെ ഞാനും നിരാശനായിരുന്നു. എന്താ, ഞാനും പോയി ഇതേപോലെ തിരിച്ചു വരുമെന്ന് കരുതി ഞാൻ പോയില്ല. അതിനുശേഷം എൻ്റെ ഉള്ളിൽ നല്ല ആഗ്രഹമുണ്ടായിരുന്നു വൈദികനാണെന്ന്. അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. പ്രീ ഡിഗ്രി പഠിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോഴും വീണ്ടും മതിയായ ആഗ്രഹം തോന്നി. എന്നിരുന്നാലും ഈ ആഗ്രഹം സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്നു. ഡിഗ്രി 3 വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഉള്ളിൽ ഭയങ്കര ആഗ്രഹം, വൈദികനാകണം, ക്രിസ്തുവിൻ്റെ മുന്തിരി തൊപ്പി ജോലി ചെയ്യണം, അതിയായ ആഗ്രഹം. അതിയായ ആഗ്രഹം വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇടവ വിചാരിച്ചിനോട് പറഞ്ഞു, വിചാരിച്ച എനിക്കൊരു വൈദികനാകണം, അതുകൊണ്ട് ഞാൻ ഏത് സെമിനാറിലാണ് പോകേണ്ടത്, അച്ഛൻ പറയുന്നതനുസരിച്ച് ഞാൻ അനുസരിച്ചുകൊള്ളാം. അപ്പോൾ അച്ഛനും എന്നോട് ഒത്തിരി താല്പര്യം തോന്നി. ഇത്ര ലേറ്റ് ഒക്കേഷനാണെങ്കിലും നല്ല ഭക്തനായ ഒരു ചെറുപ്പ കൊച്ചു പയ്യൻ, അപ്പോൾ ഇവനെ സെമിനാരിൽ വിട്ടാൽ നല്ലതായിരിക്കുമെന്ന് കരുതി ആണ് അന്നത്തെ വികാരിച്ചൻ എന്നെ മൈനസ് സെമിനാരി, എറണാകുളം അങ്കമാലി തിരുപ്പതി മൈനസ് സെമിനാരി, തൃക്കാകര സെമിനാരിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ കുഞ്ഞുനാളിലെ മുതൽ ഒരു വൈദികനാണെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം 20 വയസ്സായപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. ഇന്ന് വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒത്തിരിയേറെ സന്തോഷവാനാണ് ഞാനിപ്പോൾ. ഒരു വൈദികനായതിൽ അങ്ങ് അഭിമാനം കൊള്ളുന്നു. സഭയ്ക്കും സമൂഹത്തിനും സമൂഹത്തിൻ്റെ ഉന്നതിക്കും വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നു. ഇന്ന് നമുക്ക് കേരള സഭയിൽ സഭയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് കരിയാറ്റിൽ മെത്രാപ്പോലീത്ത. ഇന്ന് സഭയുടെ ഐക്യം തകർന്നു പോകുന്നതിൽ, അല്ലെങ്കിൽ സഭയിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിൽ വൈദികർക്കും ചില പങ്കുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അച്ഛൻ എന്ത് പറയുന്നു ഈ കാര്യത്തെക്കുറിച്ച്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കറിയാം, നവമാധ്യമങ്ങളിലും അതുപോലെ ചാനൽ ചർച്ചകളിലുമൊക്കെ സഭയെക്കുറിച്ച്, അതുപോലെ തന്നെ വൈദികരെക്കുറിച്ച്, സിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ മോശമായ രീതിയിലാണ് ഓരോ കഥകളും ചിത്രീകരണങ്ങളും ചാനൽ ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓർത്ത് ഞാൻ സങ്കടപ്പെടാറുണ്ട്. പക്ഷെ നമുക്ക് പറയാനൊന്നും വോയിസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛന്മാരുടെ മീറ്റിങ്ങുകളിലും പള്ളിയിലെ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ പറയും, ചാനൽ ചർച്ചകളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ സിനിമ ഇറങ്ങുന്നത്, ഈ സിനിമയൊക്കെ നമ്മുടെ കത്തോലിക്ക
ചെറുപ്പക്കാരെയും വൈദികരെയും വൈദികരുടെ കുമ്പസാരത്തെ കുറിച്ചിട്ടും കന്യാസികളെ കുറിച്ചിട്ടും ഒക്കെ മോശമായ രീതിയിൽ ഒക്കെ ഇങ്ങനെ ചാനൽ ചർച്ചകളിലൂടെയും അതോടൊപ്പം തന്നെ നവമാധ്യമങ്ങളിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ മോശമായ പരിപാടിയാണ്. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ക്രൈസ്തവർ കത്തോലിക്കർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള പരിപാടി ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വൈദികരും ആണെങ്കിലും അൽമായരാണെങ്കിലും എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സാധിക്കും. നമ്മുടെ ഇടയിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുവാനായിട്ട് അതിന് എല്ലാവരും ഞാനടക്കമുള്ള ഓരോ വ്യക്തികളും അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ചോദിച്ചു വന്ന ചോദ്യത്തിൽ ഉള്ളൊരു കാര്യം, സഭയ്ക്ക് വിധേയപ്പെട്ട് ആഗോള ക്രൈസ്തവ സഭയുടെ നിയമം നമുക്കറിയാം കാനൂൻ നിയമമാണ്. കാനൂൻ നിയമത്തിനും മെത്രാപ്പോലിത്തമാർക്കും മെത്രാന്മാർക്കും വിധേയരാകാതെ ചില വൈദികരെങ്കിലും സഭയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ എങ്ങനെ പ്രതികരിക്കും? അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഇത് അവരുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ഓരോ തീരുമാനങ്ങളായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഐക്യത്തിന് വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി പരിശുദ്ധ സിംഹാസനത്തോട് വിധേയപ്പെട്ടും അതിരൂപത മെത്രാപ്പോലിത്തമാരോട് വിധേയപ്പെട്ടും ജീവിക്കേണ്ടവരാണ് വൈദികരും അൽമായരും. അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതും. പിന്നെ ചില അസ്വസ്ഥതകളുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കാവുന്നതുള്ളൂ. അങ്ങ് ഇപ്പോൾ സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ഇടവക വികാരിയാണ്, ഒപ്പം തന്നെ മറ്റ് പല സംഘടനകളിലും അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്. ദളിത് പിന്നോക്ക സഭയുടെ പ്രധാന ഉത്തരവാദിത്വം അങ്ങ് ഇപ്പോൾ വഹിക്കുന്നതായിട്ട് എനിക്കറിയാം. ആ കാര്യത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദളിത് ക്രൈസ്തവർ വളരെയധികമുണ്ട്. അവരുടെ എല്ലാവരും നമ്മുടെ അതിരൂപതയിൽ അവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 38 ഇടവകളിൽ നിന്നാണ് ഇവരുള്ളത്. ഈ 38 ഇടവകയിലുള്ള കുട്ടികൾക്കായിട്ട് 1000 രൂപയുടെ ക്യാഷ് അവാർഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും 1000 രൂപ വീതം 1.5 ലക്ഷം രൂപയോളം ഈ ദിവസങ്ങളിൽ ഞാൻ ബാങ്ക് വഴി അവർക്ക് അയച്ചു കൊടുത്തു. അത് എനിക്ക് കിട്ടിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉയർന്ന 1-2 വ്യക്തികളിൽ നിന്നും സ്പോൺസറായിട്ട് കണ്ടെത്തി ഞാൻ വാങ്ങിച്ച പൈസ അഭിവന്ദ്യ കരിയിൽ പിതാവിനോട് പറഞ്ഞു, മറ്റ് വികാരി ജനറൽമാരോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ പൈസ ഈ പാവപ്പെട്ട ദളിതരായിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ പുനരുദ്ധരിച്ച് നല്ല രീതിക്ക് കൊണ്ടുവരണം, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെളിച്ചമാകാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛനിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുന്നതിൽ സന്തോഷമുണ്ട്. ആലങ്ങാട് പരിശുദ്ധ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ മാതാവിൻ്റെ മുടിയെക്കുറിച്ച് ചില കഥകൾ കേൾക്കുന്നുണ്ട്. അത് ഒറിജിനൽ മുടിയാണ് എന്നൊക്കെ പറയുന്നു. മാതാവിൻ്റെ തിരുനാൾ വളരെ ആഘോഷമായിട്ട് ആലങ്ങാട് പ്രദേശം മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകായിരങ്ങൾ തടിച്ചുകൂടിയിരുന്ന ഒരു കാലഘട്ടത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? അതായത് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ അവിടെ ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ഡിസംബർ മാസം 8ാം തീയതിയാണ്. 8ാം തീയതി അല്ലെങ്കിൽ 8ാം തീയതി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, ശനി ഞായറും ആ ദിവസങ്ങൾ വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുക. കഴിഞ്ഞ വർഷം കോവിഡായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ രോഗമൊക്കെ കുറവായതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായ രീതിയിൽ പള്ളിയകത്ത് തന്നെ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രദക്ഷിണവും പെരുന്നാളൊക്കെ നടത്തുകയുണ്ടായി. തിരുമുടി മാതാവ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുക. തിരുമുടി മാതാവ് എന്ന് പറഞ്ഞാൽ മാതാവ് മരിക്കുന്ന സമയത്ത് അപ്പസ്തോലന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, തോമസ് അപ്പസ്തോലനൊഴിച്ച്. അപ്പോൾ എല്ലാ അപ്പസ്തോലന്മാരും ഉണ്ടായിരുന്ന സമയത്ത് മാതാവ് മരിക്കുന്നു. മാതാവിനെ ഗെത്സെമൻ തോട്ടത്തിൽ അടക്കുന്നു. അടക്കിയതിന് ശേഷം തോമസ് അപ്പസ്തോലൻ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിനെ കാണണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞ് തോമസ് അപ്പസ്തോലനെ കാണിക്കുവാനായിട്ട് കല്ലറ തുറന്നു നോക്കിയപ്പോൾ മാതാവിൻ്റെ ശരീരം അവിടെയില്ല. അവിടെ ഈ നെറ്റും അതുപോലെ തന്നെ തുണിയും ലില്ലി പുഷ്പങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പസ്തോലന്മാരെല്ലാവരും കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ പറഞ്ഞു, മാതാവിൻ്റെ ശരീരം ഈ ഭൂമിയിൽ അഴുകുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് ഈശോ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് സ്വർഗാരോപണം നമ്മൾ വിശ്വസിച്ച് വരുന്നത്. അപ്പോൾ ആ കുഴിമാടത്തിൽ നിന്ന് കിട്ടിയ
ഈ നെറ്റ് അതായത് മുടിയാണ് മുടിയുടെ ഒരു കഷ്ണമാണ് ഈ പഴയ ദേവാലയമായ അതിപുരാതന ദേവാലയമായ നസ്രാണികളുടെ ആസ്ഥാന കേന്ദ്രമായ ഈ ആലങ്ങാട് ആലങ്ങാട് പള്ളിയിൽ ഇന്നും സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കരിയേറ്റി പിതാവ് അതുപോലെ തന്നെ മണിക്കാസ്ത എന്നും പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ടൊരു കാസ്ത അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ കുർബാനയിൽ മണിയടിക്കുന്ന വിധത്തിലാണ് നല്ല വളരെ വലിയതും വളരെ ഭംഗിയായിട്ടുള്ള മണിക്കാസ അതും തിരുനാൾ അവസരങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഈ തിരുമുടിയും തിരുനാൾ അവസരങ്ങളിൽ മാത്രമാണ് തിരുമുടി വന്ദിക്കുവാനായിട്ട് അവസരമുള്ളൂ. ഒത്തിരിയേറെ ജനങ്ങൾ വളരെ ഭക്തിപൂർവം വണങ്ങുകയും പ്രാർത്ഥിക്കുകയും അത്ഭുതം നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവിടെ. ഈ ആലങ്ങാട് പുരാതന ദേവാലയം പൊളിക്കുകയും ഇപ്പോൾ നവീനമായ രീതിയിലുള്ള പുതിയ ദേവാലയം നിർമ്മിക്കപ്പെടുകയും സമീപകാലത്ത് അതിൻ്റെ ആശീർവാദ കർമ്മം നടന്നതുമൊക്കെ അറിയാം. പഴയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ അച്ഛാ? തീർച്ചയായിട്ടും പഴയ ദേവാലയം അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. പഴയ ദേവാലയത്തിൻ്റെ അൽത്താരയുടെ കുറച്ച് ഭാഗങ്ങളും അതോടൊപ്പം തന്നെ പള്ളിമേടയുമാണ് പൊളിച്ചു മാറ്റിയത്. ഇപ്പോഴും പഴയ ദേവാലയം അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. അത് പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദേവാലയത്തിലേക്ക് ഒത്തിരിയേറെ ജനം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദേവാലയം പൊളിച്ചു മാറ്റണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. അന്നുണ്ടായിരുന്ന വിചാരിച്ചിൻ്റെയും അതോടൊപ്പം തന്നെ ഇടവ ജനങ്ങളുടെയും എല്ലാവരുടെയും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിരൂപത ബന്ധപ്പെട്ട് അത് പൊളിച്ചു മാറ്റരുത്, അത് നിലനിർത്തണമെന്നുള്ള ഒരു അഭിപ്രായം വന്നു. അങ്ങനെയാണ് ആ ദേവാലയം അവിടെ നിലനിർത്തി പോകുന്നത്. ഈ ദേവാലയത്തിൽ ഒത്തിരിയേറെ ജനങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നുണ്ട്. ഈ കരിയേറ്റി പിതാവിൻ്റെ കല്ലറ ഈ സെൻറ്ററിലേക്ക് വെച്ചതിന് ശേഷം ഒത്തിരിയേറെ ജനം ഉണർന്ന് പ്രാർത്ഥിക്കുകയും വണങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആലങ്ങാട് സിംതേരി അതിപ്രധാനമായിട്ടുള്ളൊരു സിംതേരിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് പല പള്ളികളിൽ ഇരുന്നിട്ടുണ്ട്. സിംതേരി ഇത്രയധികം ദൈവജനം വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ സിംതേരിയിൽ 118 വർഷത്തെ പഴക്കമുള്ള സിംതേരിയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് മുമ്പുണ്ടായിരുന്ന സിംതേരി എന്ന് പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന പുതിയതായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ദേവാലയവും പള്ളിമേടയും ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു 100-120 വർഷങ്ങൾ മുമ്പുള്ള സിംതേരി. അപ്പോൾ ഈ സിംതേരിയിൽ ഈ കേരളത്തിലുള്ള അല്ല ഭാരതത്തിൽ തന്നെയുള്ള എല്ലാ ക്രൈസ്തവരുടെയും എല്ലാ ക്രിസ്ത്യാനികളുടെയും പൈതൃകവും തറവാടുമാണ് ആലങ്ങാട്. എല്ലാ സഭാ സമൂഹങ്ങളുടെയും തറവാടാണ് ഈ ആലങ്ങാട്. അവിടെ നിന്നാണ് യാക്കോബൈ സഭ പിരിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ എല്ലാം പിരിഞ്ഞു പോകുന്നതൊക്കെ. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ എല്ലാവരും തറവാടും പൈതൃകവുമായിട്ടുള്ള ആലങ്ങാട് പ്രദേശം അത്രയേറെ പ്രാധാന്യമർഹിക്കുന്നതും ചരിത്രം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു ദേവാലയമാണ്. അച്ഛാ, ചരിത്ര പ്രസിദ്ധമായ ആലങ്ങാട് ദേവാലയത്തിൻ്റെ പ്രധാന സബ്സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നല്ലോ ആലങ്ങാട് ഉണ്ണിമിശിഹ പള്ളി. തമുക്ക് നേർച്ചയൊക്കെ വളരെ പ്രസിദ്ധമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നു പോലും ഒക്കെ ആളുകൾ എത്തിയിരുന്നത് അറിയാം. സമീപകാലത്ത് ആ ദേവാലയം ഇടവകയായി എന്ന് കേട്ടിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ണിമിശിഹ ദേവാലയത്തിൻ്റെ പ്രത്യേകത? ഉണ്ണിമിശിഹ ദേവാലയത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ അവിടെ ആദ്യം അതായത് 1970s എഴുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഈ ദേവാലയം ആലങ്ങാടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ആലങ്ങാടിൽ നിന്നാണ് അവിടെ പോയി കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു കുന്നുപോലെ കിടന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുന്നതും അതോടൊപ്പം തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പലഹാരങ്ങൾ കൊടുക്കുക ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ദേവാലയം വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അന്നുണ്ടായിരുന്ന വികാരിച്ചനും അതോടൊപ്പം തന്നെ അത് 100-112 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു ദേവാലയം വേണമെന്നുള്ള ആഗ്രഹം ഉടലെടുക്കുകയും അങ്ങനെ അവിടെ ഒരു ദേവാലയം പണിയുകയും ചെയ്തു. അവിടേക്കാണ് ഈ ആലങ്ങാട് പ്രദേശത്തു നിന്നും 40 കുടുംബങ്ങളെ ഏറ്റവും പാവപ്പെട്ടവരും അതേപോലെ തന്നെ നിസ്സഹായരും നിർധനരും ആയിട്ടുള്ള പാവപ്പെട്ടവരെ 40 കുടുംബങ്ങൾ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുകയായിരുന്നു. അവിടെ പോയി അവർ താമസിക്കുന്നു. അവിടെ ഈ ദേവാലയത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ മക്കൾക്ക് ഉണ്ണീശോയുടെ പ്രത്യക്ഷം വളരെയധികം ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ ഉണ്ണീശോയുടെ തമുക്ക് സ്വീകരിക്കുവാനും ഉണ്ണീശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെയായിട്ട് ആയിരങ്ങൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് ആലങ്ങാട് പള്ളിയിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് 1970-72 കാലഘട്ടത്തിൽ അവിടെ വികാരിച്ചനെ കൊടുത്തതിന് ശേഷമാണ് ആ വികാരിച്ചിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തിട്ട് ആലങ്ങാട് പള്ളി ഒഴിഞ്ഞു മാറിയത്. ആലങ്ങാട് പള്ളിയാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഇപ്പോൾ അത് ഇടവകയായിട്ടുണ്ടോ? ഇപ്പോൾ അത് ഇടവകയായിട്ട് ഉയർത്തി. അച്ഛാ, ആലങ്ങാട് ദേവാലയത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ചരിത്രം ഇനിയും ബാക്കിയാണ്. കരിയാറ്റി മെത്രാപ്പോലിത്തായും
മാതാവിനെ കുറിച്ചും അങ്ങാടിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചരിത്ര കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയം അതിന് അനുവദിക്കാത്തത് കൊണ്ടിട്ട് ഏറ്റവും അവസാനമായി അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒരു വാക്കിൽ ഒരു സന്ദേശം. എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ വിശ്വാസത്തിൽ അധിഷ്ഠമായിട്ട് ജീവിക്കുവാണ്ട് സാധിക്കണം. പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിലത് വളരുക. മറ്റുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മറ്റുള്ളവരോട് മറ്റുള്ളവരെ പറ്റി നന്മ പറയുവാനും നല്ല പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞ് അവരെ പുകഴ്ത്തുവാനും ഒക്കെ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ എപ്പോഴും ഒരു സാക്ഷ്യം നൽകുന്ന ഒരു മോഡലായിട്ട് ജീവിക്കുവാൻ സാധിക്കട്ടെ. എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും, നിങ്ങളൊക്കെ അറിയാതെയൊക്കെ തെറ്റിലേക്ക് വീണു പോകുന്നുണ്ടാകാം. പക്ഷേ ആ തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് നന്മയുടെ വഴിയിലേക്ക് കടന്നു വരണം. പ്രത്യാശ, ഈശോ നമുക്ക് നൽകുന്ന ആ പ്രത്യാശ, ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തു നമുക്ക് ആ പ്രത്യാശ നൽകുന്നുണ്ടെങ്കിൽ ആ പ്രത്യാശയുടെ മക്കളായിട്ട് മാറുവാൻ, നന്മ പുറപ്പെടുവിക്കുന്ന, പ്രകാശമേകുന്ന ദീപം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വിധത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എറണാകുളം അങ്കമാലി അതിരൂപത ആലങ്ങാട് സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട പോൾ ചുള്ളി അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് പോളച്ച അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുവാനുള്ളത് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് ഒന്നു ചേരാൻ കഴിയട്ടെ. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.